നമസ്കാരം നമ്മുടെ നാട്ടിൽ ജോലി തട്ടിപ്പുകൾ ധാരാളമായി നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അയർലൻഡിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വർക്ക് കൂടി അതായത് ജോലി കിട്ടി തന്നെ നാട്ടിൽ നിന്ന് എങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരാം എന്നതിനെ ഒരു ചെറിയ വീഡിയോ ഡിസ്ക്രിപ്ഷനാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അതിലൊന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം വർക്ക് പെർമിറ്റ് കിട്ടി മാത്രമേ ജോലിക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കത്തുള്ളൂ അതായത് അയർലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ അമേരിക്ക ഓൾ ദീസ് കൺട്രികളിലേക്ക് നമുക്ക് വർക്ക് പെർമിറ്റോട് കൂടി മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ അതായത് ഒരു കമ്പനി അഥവാ ഒരു എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യണം അങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടിയേ വരാൻ സാധിക്കത്തുള്ളൂ എന്നും കൊണ്ട് ഒരു കമ്പനിക്ക് ചാടി കയറിയെങ്കിലും വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തരാനും സാധിക്കത്തുമില്ല അതിന് പല ക്രൈറ്റീരിയയും കാര്യങ്ങളും ഞാൻ അയർലൻഡിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് അയർലൻഡിനെ കിട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അയർലൻഡിലേക്ക് തന്നെ ഇപ്പോൾ ഒത്തിരി വിസ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സമയമാണ് നാട്ടിന് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ ജോലികൾക്കും എല്ലാ പ്രൊഫഷണലുകൾക്കും വർക്ക് പെർമിറ്റ് കിട്ടില്ല ഫോർ എക്സാമ്പിൾ നേഴ്സസ് എഞ്ചിനീയറിങ് ഇങ്ങനെയുള്ള പ്രൊഫഷണലുകൾക്ക് വർക്ക് പെർമിറ്റുകൾ കിട്ടും മിക്കവാറും രാജ്യങ്ങളിൽ അയർലൻഡിലും കിട്ടുന്നുണ്ട് അതിൻ്റെ കാര്യം ഇതാണ് ഈ വക ജോലികൾ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അയർലൻഡിന് സ്വന്തമായിട്ടില്ല അപ്പോൾ അയർലൻഡിലുള്ള കമ്പനികൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഉള്ളിൽ നിന്ന് തന്നെ അയർലൻഡുകാരെ ഈ ഒരു പർട്ടിക്കുലർ ജോലിക്കുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരെ കിട്ടുകയില്ലയെന്ന് നോക്കുക ഇല്ല എങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള അഥവാ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ആൾക്കാരെ കിട്ടുമോ നോക്കുക എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ യൂറോപ്പിൽ നിന്ന് പുറത്ത് ഉള്ള ഒരു ആളെ വർക്ക് പെർമിറ്റോട് കൂടി ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അതും ഫോർ എക്സാമ്പിൾ നാളെ ഞാൻ ഇവിടെ ഒരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങുകയാണെന്ന് സങ്കല്പിക്കുക ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വെയിറ്ററെ വേണം എന്നു പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരാളെനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അയർലൻഡിലുള്ള ഒരു കമ്പനിയുടെ ഫിഫ്റ്റി ഓഫ് ദ സ്റ്റാഫ് അതായത് മിനിമം അമ്പത് ശതമാനം സ്റ്റാഫ് എങ്കിലും അയർലൻഡുകാരായിരിക്കണം അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഉള്ളവർ ആയിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പുറത്തുനിന്നുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരാളെ വർക്ക് പെർമിറ്റോട് കൂടി ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് ചില കേസുകളിൽ എക്സംഷൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാ കേസുകളിലും ഇല്ല അതായത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷത്തെ താഴെ ആയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് അമ്പത് ശതമാനം എന്നുള്ള ഒരു ക്രൈറ്റീരിയ നിന്ന് ഒഴിവായി പുറത്തുനിന്ന് വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷേ എല്ലാ കേസിലും അത് നടക്കണമെന്ന് നിർബന്ധവും ഇല്ല അതിന് ഒത്തിരി നൂലാമാലകൾ അതിൻ്റെ പുറകെയുണ്ട് മാത്രമല്ല വർക്ക് പെർമിറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് ഓരോ പ്രോസസ്സിംഗ് ഫീകൾ അതായത് വിസ ഫീകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ജനറൽ വർക്ക് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാസം അതിൽ താഴെയോ ഡ്യൂറേഷനിലേക്കാണ് നമ്മൾ ഒരാളെ പുറത്തുനിന്ന് കൊണ്ടിരുന്നതെങ്കിൽ അഞ്ഞൂറ് യൂറോ ആണ് ആ വർക്ക് പെർമിറ്റിൻ്റെ കൊടുക്കേണ്ട ഫീസ് ആറു മാസത്തിൽ കൂടുതൽ രണ്ടു വർഷം വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആയിരം യൂറോ ആയിരിക്കും അതിൻ്റെ ഫീസ് പിന്നീട് ഈ ആറ് മാസത്തേക്ക് വരുന്ന ഒരാൾക്ക് ആറ് മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് യൂറോ സെവൻ ഫിഫ്റ്റി യൂറോ കൊടുത്ത് അത് പിന്നീട് റിന്യൂ ചെയ്യണം വീണ്ടും ആറ് മാസത്തേക്ക് ഇനി മാസത്തിൽ കൂടുതൽ രണ്ട് വർഷം വരെ ഉള്ള ഒരു വിസയിലാണ് വരുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ആയിരം രൂപ കൊടുത്താണ് അത് വരുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ് യൂറോ കൊടുത്തെങ്കിൽ മാത്രമേ അത് റിന്യൂ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാലറി ആണ് മിനിമം തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം യൂറോ ആനുവൽ സാലറി ഓഫർ ചെയ്തെങ്കിൽ മാത്രമേ നാട്ടിൽ നിന്ന് ഒരാളെ വർക്ക് കൂടി ഒരു കമ്പനിക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ എക്സംഷൻസ് ചില കേസുകളിലുണ്ട് അത് വലിയൊരു എക്സംഷൻ ഡിഫറൻസ് ഒന്നുമല്ല ഇരുപത്തി ഏഴായിരം യൂറോ ട്വൻറ്റി സെവൻ തൗസൻഡ് എങ്കിലും മിനിമം സാലറി ആനുവലി കൊടുക്കുന്ന ഒരു എംപ്ലോയർക്ക് മാത്രമേ ഒരു എംപ്ലോയിയെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്ത് ഇവിടെ കൊണ്ടുവരാനേ സാധിക്കത്തുള്ളൂ അപ്പം അതിലും കുറവാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കുക അത് തട്ടിപ്പായിരിക്കും ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടണം എംബ്ലോറിൻ്റെ കയ്യിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടാതെ ഒരിക്കലും ഇവിടെ വന്നേക്കരുത് ആ ഓഫർ ലെറ്ററിൽ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണമെന്നുണ്ട് കമ്പനിയുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു കമ്പനിക്ക് ചിലപ്പം ഒരു ലൊക്കേഷനിലല്ല പലയിടത്ത് ബ്രാഞ്ചസ് ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ലൊക്കേഷനിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കണം ഒബ്വിയസ്ലി കമ്പനിക്ക് ചിലപ്പോൾ നിങ്ങളെ ഓക്കെ സിക്സ് മന്ത് ഒരു ബ്രാഞ്ചിൽ വേറെ സിക്സ് മന്ത് വേറെ ബ്രാഞ്ചിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ്സ് കമ്പനിക്കുണ്ട് ഇല്ല എന്നല്ല പക്ഷേ നിങ്ങളെ എവിടെയാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇനീഷ്യലി തന്നെ മെൻഷൻ ചെയ്തിരിക്കണം പിന്നെ അടുത്തതായി മൂന്നാമതായിട്ട് വേണ്ട ഒരു കാര്യം ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം എന്തൊക്കെ ജോലികളാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റികളാണ് ഈ ഒരു ജോബ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഒരു നഴ്സായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അതിന് നഴ്സിംഗ് ജോബ് മാത്രം ചെയ്താൽ മതി അതായത് ഹൗസ് കീപ്പിംഗ് ജോബ് ആയ തറ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും നഴ്സിമാരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു പ്രൊഫഷണൽ ആയിട്ടാണ് ഇവിടെ വരുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഷെഫായിട്ടാണ് വരുന്നത് എങ്കിൽ ഒരിക്കലും പോയി വെയ്റ്ററായിട്ട് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഷെഫുന്നതിൻ്റെ പണി ഷെഫ് മാത്രം ചെയ്താൽ മതി അപ്പം ജോബ് ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക ഇനി ഫൈനലി അവേഴ്സ് ഓഫ് വർക്ക് എത്ര മണിക്കൂറാണ് ഒരാഴ്ചയിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ കാണും അതായത് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം നമ്മൾ ആഴ്ചയിൽ ആറ് ദിവസം വർക്ക് ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലേ ഓഫീസുകളിൽ അപ്പം എട്ട് മണിക്കൂർ വെച്ച് ആറേട്ട നാൽപ്പത്തെട്ട് മണിക്കൂറ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മളൊരാഴ്ച നമ്മുടെ നാട്ടിലെ എല്ലാ ഓഫീസുകളിലും തന്നെ വർക്ക് ചെയ്യാറുണ്ട് പക്ഷേ യൂറോപ്പിൽ അങ്ങനെയല്ല അയർലൻഡിൽ അങ്ങനെയല്ല ഒരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഫോർട്ടി അവേഴ്സാണ് നാൽപ്പത് മണിക്കൂർ മാത്രം ചെയ്താൽ മതി അതായത് എട്ട് മണിക്കൂർ വെച്ച് അഞ്ച് ദിവസം അങ്ങനെ ഫോർട്ടി ഹവേഴ്സ് ആണ് ഒരു ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങൾക്ക് തന്നേ പറ്റുകയുള്ളൂ അത് നിങ്ങളുടെ ഈ പറയുന്ന പോലെ ആനുവൽ സാലറി ട്വൻ്റി സെവൻ തൗസൻഡ് തേർട്ടി തൗസൻ്റ് അല്ലെങ്കിൽ ചില ജോബുകൾക്ക് അതിക്കുള്ളുണ്ട് ഫിഫ്റ്റി സിക്സ്റ്റി എയ്റ്റി നയൻറ്റി ഒരു ലക്ഷം രൂപ വരെയൊക്കെ ആനുവലി കിട്ടുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതലും കിട്ടുന്ന ജോബുകൾ പലതുണ്ട് പക്ഷേ നിങ്ങൾ ഓവർ ടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അതെത്രയാണെന്നുള്ളതും ഇവർ മെൻഷൻ ചെയ്തിരിക്കണം നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ഒരുപക്ഷെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യണമെന്നില്ല എല്ലാ കമ്പനികളും പക്ഷേ ഓവർ ടൈമിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് അത് ഉണ്ട് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിരിക്കും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വക കാര്യങ്ങൾ പറയുന്നതിന് വലിയൊരു കാരണമുണ്ട് ഐറിഷ് വനിതയ്ക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ആഴ്ചകളായി ധാരാളം എൻക്വയറീസ് നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് വർക്ക് പെർമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മുഴുവൻ അതിൻ്റെ അകത്ത് കോയമ്പത്തൂർ ആയിട്ട് ഒരു മലയാളി തന്നെ മലയാളികളെ പറ്റിക്കാനായിട്ട് തിരിഞ്ഞിറങ്ങിയിട്ടുമുണ്ട് അതിനുള്ള എവിഡൻസ് ഹൈഷ് വനിതയുടെ കയ്യിലുണ്ട് അവർ പറയുന്ന ഇതാണ് ഡബ്ലിനിലെ അയർലൻഡിലെ ഡബ്ലിനിലെ ഒരു ഹോട്ടലിൽ വെയിറ്റർ ആയിട്ടും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ടും നിങ്ങളെ വർക്ക് പെർമിറ്റോടുകൂടി ഇവിടെ കൊണ്ടുവരാമെന്നാണ് ഒരിക്കലും അങ്ങനെ സാധിക്കില്ല ക്രിട്ടിക്കൽ സ്കിൽ ഓക്യുപ്പേഷണൽ ലിസ്റ്റ് എന്ന ലിസ്റ്റിൽ പെടുന്ന കുറേ ജോലികളുണ്ട് ആ ജോലിയിൽ വരുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ വർണ്ണം പിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു വെയിറ്ററോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫോ ഒരിക്കലും ക്രിട്ടിക്കൽ സ്കില്ലല്ല ഒരു വെയ്റ്ററായിട്ടോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ യൂറോപ്പിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അയർലൻഡിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കി എക്സ്ട്രാ എലോ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിൻ്റെ ഫീസ് അങ്ങനത്തെ എക്സ്ട്രാ എക്സ്പെൻസും എല്ലാം ഈ എംപ്ലോയർ തന്നെ മുടക്കി എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് അതും തട്ടിപ്പുകാർ പറഞ്ഞതാണ് ഐ എൽ ടിസ് വേണ്ട അല്ലെങ്കിൽ ഐ എൽ ടിസ് വളരെ കുറവ് മതി ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതെല്ലാം തട്ടിപ്പാണ് ഈ തട്ടിപ്പ് നടത്തുന്നവർ തന്നെ ഒരു ആപ്ലിക്കൻ്റിനെ അയച്ചു കൊടുത്ത ഒരു വർക്ക് പെർമിറ്റിൻ്റെ കോപ്പി ആയുഷ്മാൻഡേക്ക് അയച്ചു തരികയുണ്ടായി ആ വർക്ക് പെർമിറ്റ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ മീൻസ് അയർലൻഡിലുള്ള ആർക്കും കണ്ടാൽ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ആധാർ നമ്പർ എന്നൊരു സംവിധാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ അയർലൻഡിലുള്ള ഒരു നമ്പറാണ് ആണ് പി എസ് നമ്പർ നമുക്ക് എന്ത് കാര്യത്തിനും പി പി എസ് കാർഡ് വേണം പി പി എസ് നമ്പർ വേണം അപ്പം നാട്ടിലുള്ള ആൾക്ക് കിട്ടിയ ഒരു വർക്ക് പെർമിറ്റിന്റെ കോപ്പി എന്നും പറഞ്ഞ് പുതിയ ആപ്ലിക്കൻസിന് ഈ അയച്ചു കൊടുത്തതാണ് ഒരു വർക്ക് പെർമിറ്റിൻ്റെ കോപ്പി ആ വർക്ക് പെർമിറ്റിന്റെ കോപ്പിയിൽ പി എസ് നമ്പർ അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വരാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പി പി എസ് നമ്പർ കിട്ടുക നാട്ടിലിരുന്നുകൊണ്ട് ഒരിക്കലും പി എസ് നമ്പർ കിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം മാത്രമേ പി എസ് നമ്പർ കിട്ടത്തുള്ളൂ പിന്നെ ഈ തട്ടിപ്പുകാർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലി നോക്കുന്ന ആപ്ലിക്കൻസിനോട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഡെയിലി പത്ത് മണിക്കൂർ വെച്ച് നിങ്ങൾ ജോലി ചെയ്യണം ഒരു മണിക്കൂറിന് പതിനൊന്ന് യൂറോ വെച്ച് നിങ്ങൾക്ക് ശമ്പളം കിട്ടും ഓവർ ടൈം ചെയ്താൽ അഡീഷണൽ അവേഴ്സിന് പതിമൂന്ന് യൂറോ വെച്ച് കിട്ടും എങ്ങനെയാണ് അവരോട് പറയുന്നത് ഇതെല്ലാം തെറ്റാണ് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് നോക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി അവേഴ്സാണ് അപ്പം നിങ്ങൾ ആഴ്ചയിൽ ആറ് ദിവസം പത്ത് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് ആഴ്ചയിൽ ആറ് ദിവസം പത്ത് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ അവിടെ തന്നെ അറുപത് മണിക്കൂറായി പിന്നെ ഓവർ ടൈം ഇതെല്ലാം കൂടെ മനുഷ്യനെവിടെയാണ് സമീകരിക്കുന്നത് അത് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് അയർലൻഡിലേക്ക് വന്നേക്കരുത് ഈ തട്ടിപ്പുകാർ നാട്ടിൽ ഏഴ് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് അവരുടെ ഒരു പ്രോസസ്സിംഗ് ആയിട്ട് ചോദിക്കുന്നത് ഒരിക്കലും അത് കൊടുത്ത് ഇവിടെ വന്നേക്കരുത് ആയിട്ടോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് നമുക്ക് ഒരിക്കലും അയർലൻഡിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ വരാൻ സാധിക്കുന്ന വളരെ കുറച്ച് പ്രൊഫഷണൽസിന് മാത്രമേ ഉള്ളൂ അത് ആർക്കൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ എന്ന വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു കോപ്പി ഞാൻ അരീക്ഷ പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വാർത്തയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം ഏതൊക്കെ പ്രൊഫഷണൽപ്പെട്ട ആൾക്കാർക്കാണ് വർക്ക് പെർമിറ്റോട് കൂടി ഇവിടെ വരാൻ സാധിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വേറൊരു ആർട്ടിക്കൽ അരീക്ഷ വനിതയിൽ എഴുതിയിട്ടിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഏതൊക്കെ ആൾക്കാർക്ക് ഇവിടെ വരാൻ സാധിക്കില്ല അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പുതിയ ലിസ്റ്റ് അവർ അപ്ഡേറ്റ് ചെയ്തത് അതിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പ്രൊഫഷണൽസിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് വളരെ കുറച്ച് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ഇനോവേഷൻ രണ്ട് ലിസ്റ്റും അവരുടെ സൈറ്റിൽ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് അതായത് കറന്റ്ലി എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ പ്രൊഫഷണൽസ് ആരൊക്കെയാണോ അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എലിജിബിലിറ്റി ഇല്ലാത്ത അതായത് വർക്ക് പെർമിറ്റ് കിട്ടില്ലാത്ത പ്രൊഫഷണൽസ് എന്തൊക്കെയാണോ അതും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇതാണ് ഒരു ഇതുവരെ കുറച്ച് ഒരു പർട്ടിക്കുലർ കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് പെർമിറ്റ് വിരുഷ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം ഇപ്പോൾ കൊടുക്കുന്നില്ല അപ്പം നാട്ടിലുള്ള തട്ടിപ്പുകാർ നിങ്ങളെ പഴയ ലിസ്റ്റ് ചിലപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നിട്ടായിരിക്കും ഏസ് ഇത് വർക്ക് പെർമിറ്റിൽ ലിസ്റ്റിൽ ഉള്ള പ്രൊഫഷനാണ് നിങ്ങൾക്ക് പെർമിറ്റ് എടുത്ത് തരാം എന്നും പറഞ്ഞ് പൈസ തട്ടിക്കുന്ന പരിപാടിയുണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ട് ലിസ്റ്റും ഇപ്പോൾ കരൺലി വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കോപ്പിയാണ് ഞാൻ ആയുഷ് വനിതയുടെ പേജിൽ എഴുതിയിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് അത് ക്രിട്ടിക്കൽ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ അത് എടുത്ത് കളഞ്ഞതാണോ എന്നറിയാൻ ആയുഷ് മനുഷ്യൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഈ രണ്ട് ആർട്ടിക്കിളും വായിക്കുക രണ്ട് ഡിഫറൻറ്റ് ആർട്ടിക്കിൾസ് ആണ് എഴുതിയിരിക്കുന്നത് ഒന്ന് വർക്ക് പെർമിറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് രണ്ട് വർക്ക് പെർമിറ്റ് ഇവിടെ കിട്ടില്ല എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ട് ആ രണ്ട് ലിസ്റ്റും നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് ഇവിടെ ജോലി കിട്ടുമോ ഇല്ല എന്നുള്ളത് കാരണം ഒത്തിരി ആൾക്കാർക്ക് കിട്ടുന്നതുകൊണ്ട് ഒത്തിരി ആൾക്ക് കിട്ടാതിരുന്നൊണ്ട് ആ ലിസ്റ്റ് മുഴുവൻ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ടാണ് ആ ലിസ്റ്റ് ഞാൻ ഒരെണ്ണം പോലും മെൻഷൻ ചെയ്യുന്നില്ല ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ന്യൂസിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയർലൻഡിനെ പറ്റി കൂടുതൽ അറിയാൻ സ്റ്റാറ്റ്യൂൺ ടു ഐരിഷ് വനിത താങ്ക്